ഇനി സിനിമാ സിനിമാ തിയേറ്ററുകളുടെ സുവർണകാലത്ത് ഓർമ്മകളിൽ മറഞ്ഞ ഒരു തലമുറയെ മുഴുവനും ത്രസിപ്പിച്ച കോഴിക്കോടൻ സിനിമാശാലകളെ കുറിച്ചൊരു ഓർമ്മപ്പെടുത്തൽ ഒട്ടേറെ സിനിമാശാലകൾക്ക് കൂടി പ്രസിദ്ധമായിരുന്നു കോഴിക്കോട് നഗരവും പരിസരവും ഒരു കാലത്ത് ലോക ക്ലാസിക് സിനിമകൾ വരെ പ്രദർശിപ്പിച്ചിരുന്ന സിനിമാശാലകൾ കോഴിക്കോടിനുണ്ടായിരുന്നു ഇത് കോഴിക്കോടിന്റെ ഖ്യാതിയെ അടയാളപ്പെടുത്തിയിരുന്നു എ ക്ലാസ് തിയേറ്ററുകൾ എന്ന റിലീസിംഗ് തിയേറ്ററുകൾ തന്നെ ധാരാളം ഉണ്ടായിരുന്ന നഗരമായിരുന്നു കോഴിക്കോട് പിന്നീട് സിനിമാശാലകളെ എ ബി സി ക്ലാസ്സുകളും ടാക്കീസുകളുമായി തരംതിരിച്ചു ടെലിവിഷൻ അടക്കം മറ്റു മാധ്യമങ്ങളുടെ ആഗമനവും ഡി ഡോൾബി സാങ്കേതികതയും വന്നപ്പോൾ ടാക്കീസുകളടക്കം ചെറിയ തിയേറ്ററുകളിലും സാങ്കേതികമാറ്റം വരുത്താത്ത വലിയ തിയേറ്ററുകളിലും ആളുകൾ കുറഞ്ഞു ആളും ആരോഗ്യവും കുറഞ്ഞ തിയേറ്ററുകൾ നിശ്ചലമാവുകയോ പൊളിക്കുകയോ ചെയ്തു കോഴിക്കോട് നഗരത്തിന്റെ മുഖപദ്രയായ തിയേറ്ററുകൾ വിസ്മൃതിയിലേക്ക് ആണ്ടത് സിനിമാ പ്രേമികൾ നിസ്സഹായരായി നോക്കി നിന്നു ഇതിൽ ആദ്യത്തേതാണ് നിറഞ്ഞ സദസ്സിൽ പ്രദർശനം നടക്കുമ്പോൾ തന്നെ കോടതി ഇടപെടലിനെ തുടർന്ന് അടച്ചുപോയ കെ ടി സിയുടെ ശങ്കർ തിയേറ്റർ ഗ്രഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ വൻ ഹിറ്റുകളടക്കം ഒട്ടേറെ സിനിമകളിൽ റിലീസ് ചെയ്ത ഈ എ ക്ലാസ് തിയേറ്റർ പഴയ പ്രതാപത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഒരു ദുരന്ത സ്മാരകം പോലെ ഇന്നുമുണ്ട് കെ ടി സിയുടെ തന്നെ പൊളിച്ചു നീക്കപ്പെട്ട മറ്റൊരു തിയേറ്ററാണ് കല്ലായ റോഡിലെ പുഷ്പ ഈ തിയേറ്ററിനെ ഓർക്കാൻ ഇന്ന് പുഷ്പ ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ നിരവധി ഹിറ്റ് ചിത്രങ്ങളെ കോഴിക്കോട്ടുകാർക്ക് സമ്മാനിച്ച എം എം അലി റോഡിലെ ഡേവിസൺ തിയേറ്ററും പൊളിച്ചു നീക്കപ്പെട്ടു മലയാളത്തിലെ ആദ്യ ത്രീ ഡി ചിത്രമായ നവോദയയുടെ കുട്ടിച്ചാത്തൻ വരെ റിലീസ് ചെയ്ത കോഴിക്കോട്ടെ ഹൈടെക് തിയേറ്റർ ആയിരുന്നു മാവൂർ റോഡിലെ ബ്ലൂ ഡയമണ്ട് പൊളിച്ചു മാറ്റിയ തിയേറ്ററിനെ അനുസ്മരിപ്പിച്ച് ഇപ്പോൾ ബ്ലൂ ഡയമണ്ട് മാളും മൾട്ടിപ്ലക്സും നിലവിൽ വന്നു നീക്കം ചെയ്യപ്പെട്ട ടാക്സീസുകളും തിയേറ്ററുകളും നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഏറെയുണ്ട് കല്ലായ് ലക്ഷ്മി മാങ്കാവ് അശോക പൊക്കുന്ന് ഗീത ബേപ്പൂർ ഷാജി മാത്തോട്ടം വിജിത്ത് അരീക്കാട് കൃഷ്ണാർജുൻ മീഞ്ചന്ത രാജ നല്ലളം ഗിരീഷ് വിഷ്ണിയിൽ ഗീത രാമനട്ടൂർ ബാലകൃഷ്ണ മെഡിക്കൽ കോളേജ് സരോജ് എന്നിവ അവയിൽ മാത്രം ആധുനിക തിയേറ്ററുകളിൽ പ്രേക്ഷകൻ നിറയുമ്പോഴും പഴയ തലമുറയുടെ ഓർമ്മകളിൽ ഈ സിനിമാശാലകളിലെ ആരവം ഇപ്പോഴും മുഴങ്ങുന്നു ജില്ലാ വാർത്തകൾ കോഴിക്കോട്